ഹൽവയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡി ആക്കാൻ പറ്റുന്ന ഒരു ഹൽവ. നമ്മുടെ വീടുകളിലൊക്കെ മിക്കപ്പോഴും തന്നെ ചോറ് ബാക്കി വരാറുണ്ടല്ലേ. അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയോ ഈ ചോറ് എന്താ ചെയ്യണേന്ന് ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലേക്ക് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ ബാക്കി വരുന്ന ചോറ് കൊണ്ട് നമുക്കൊരു ഹൽവ ഉണ്ടാക്കിയാലോ, അത് വളരെ ഈസി ആയിട്ട്. അപ്പൊ ഈ ഹൽവ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഹൽവ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചോറ് വെച്ചാണല്ലോ റെഡിയാക്കുന്നത്. അപ്പൊ ചോറ് ഒരു കപ്പ് ചോറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ട് കപ്പ് ചോറിനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാനോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ചോറ് ഫസ്റ്റ് നല്ലപോലെ അരച്ചെടുക്കുകയാണ്. അപ്പൊ ഇതിപ്പം അധികം അങ്ങ് വേവാത്ത ചോറ്, അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ചേർത്താണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പൊ കുഴഞ്ഞിരിക്കുന്ന ചോറൊക്കെ ആണെങ്കിൽ വെള്ളം ചേർക്കണ്ടായിട്ട് വരില്ല. ഇതിപ്പോ ഫസ്റ്റ് ബാച്ച് നല്ല പോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇനിയും ഒരു കപ്പും കൂടെ ചോറ് നമുക്ക് അരച്ചെടുക്കണം. അങ്ങനെ ടോട്ടൽ രണ്ട് കപ്പ് ചോറിനാണ് ഞാനിവിടെ ഹൽവ റെഡിയാക്കുന്നത്. ഇതേപോലെ നല്ല പേസ്റ്റ് ആക്കി അരച്ചിട്ടുണ്ട്. നമുക്ക് ഇനി സെക്കൻഡ് ബാച്ചും കൂടി അരച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് കോൺഫ്ലോർ ആണ്. കാൽ കപ്പ് കോൺഫ്ലോറിലോട്ട് ഞാൻ കാൽ കപ്പ് തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുകയാണ്. ഒട്ടും കട്ട ഉണ്ടാകാൻ പാടില്ല. ശരിക്കും കട്ടയൊക്കെ പോയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന ചോറാണിത്. ചോറിലേക്ക് ഞാൻ കോൺഫ്ലോർ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിക്കുകയാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഇത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും കരടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് അടുത്ത് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇത് നല്ലപോലെ വറ്റിച്ചെടുക്കണം. അപ്പൊ പാനിൽ നിന്ന് വിട്ടുപോകുന്നതാണ് ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തീ ഇത് ഇടണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 5 ഏലക്ക ചതച്ചതും അതേപോലെ ഒരു 3 ഗ്രാമ്പൂ ചതച്ചും കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏലക്കയും ഗ്രാമ്പും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഗ്രാമ്പൂ നിങ്ങൾ ചേർക്കുമ്പോൾ ഒരുപാട് കൂടിപ്പോകരുത് കേട്ടോ. 2 അല്ലെങ്കിൽ 3 അത്രേ മാത്രമേ ചേർക്കാവുള്ളൂ. ഇനി ഞാനിതിലേക്ക് ഇത് കണ്ടോ കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ ബദാമും എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. നമ്മൾ ഹൽവ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇതിങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിനി ഇത് ട്രേയിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ പാനിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ മാറ്റേണ്ടത്. ചൂടോടുകൂടി തന്നെ നമ്മൾ ട്രേയിലോട്ട് മാറ്റണം. അപ്പോൾ ഞാനിവിടെ സാധാരണ ബേക്ക് ചെയ്യാനൊക്കെ എടുക്കുന്ന ട്രേ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെ ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾറെഡി വെണ്ണയൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നട്സും അതേപോലെ തന്നെ ബദാമും ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
ചാവിയോ അല്ലെങ്കിൽ സ്പാച്ചുലയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് 1 അവർ കഴിഞ്ഞിട്ട് അപ്പം ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റുവാണിത്. ഇതിപ്പോൾ കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാട്ടോ. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലുവയാണ്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്ന് റെഡിയാക്കിയ ഹൽവ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ഈ ഹൽവ റെഡിയാക്കുന്നതിന് വേണ്ടി കറുത്ത ശർക്കര യൂസ് ചെയ്യണം കേട്ടോ. വെള്ള ശർക്കരയാണെങ്കിൽ ഇത്ര ഒരു കളർ കിട്ടില്ല. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്കായാലും എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ചോറും നെയ്യും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണല്ലോ. ഒന്നും തന്നെ നമ്മുടെ ഹെൽത്തിനായാലും ഹാർംഫുൾ ആയിട്ടുള്ള ഒന്നും അല്ല. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും ബൈ.